إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون ബഹുമാന്യ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ചു ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കുവാനും ആ നിലയ്ക്ക് റബ്ബിനെ കണ്ടുമുട്ടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈ ഭൂമിയിൽ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് നാം വിശ്വസിക്കുന്ന, നാം ആചരിക്കുന്ന നമ്മുടെ ദീൻ അഥവാ ഇസ്ലാം എന്ന് പറയുന്നത്. നമുക്ക് ലഭിച്ച ഈ ഭൂമിയിലെ അല്ലെങ്കിൽ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ഒക്കെ പൂജിക്കുമ്പോൾ ആൾദൈവങ്ങളെയും എഴജന്തുക്കളെയുമൊക്കെ ആരാധിക്കുമ്പോൾ പ്രകൃതി ശക്തികളെയും അങ്ങനെ തുടങ്ങി പലതിനെയും ആരാധിക്കുമ്പോൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അല്ലാഹുവിനോട് മാത്രം വിളിച്ച് തേടുന്ന, വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിമാകാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്. അതിന്റെ താഴെയാണ് നമ്മൾ എണ്ണുന്ന എല്ലാ അനുഗ്രഹങ്ങളും, സ്വത്തുക്കളായാലും മക്കളായാലും വീടായാലും മറ്റെന്തായാലും ഇസ്ലാം എന്ന മഹത്തായ അനുഗ്രഹത്തിന്റെ എത്രയോ താഴെയാണ് ബാക്കി ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം. പക്ഷെ അള്ളാഹു ഏറ്റവും വലിയ അനുഗ്രഹമായി പറഞ്ഞ ഒന്നിനെ ഒരു വലിയ അനുഗ്രഹമായോ ഒരു വലിയ സൗഭാഗ്യമായോ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാറില്ല. അള്ളാഹു നമുക്ക് നൽകിയ ദീൻ,
മതം അതിൽ അടിയുറച്ചു നിൽക്കാനും അതിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാനും നമുക്കാവണം. നമ്മുടെ ചുറ്റുപാടും പലരുമുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്, വേണ്ടപ്പെട്ടവരുണ്ട്, ബന്ധുക്കളുണ്ട്, അങ്ങനെ പലരുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കു വേണ്ടി അല്ലെങ്കിൽ തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കു വേണ്ടി ദീനിനെ നിസ്സാരമാക്കുന്ന അല്ലെങ്കിൽ ദീനിന്റെ അധ്യാപനങ്ങളിൽ വെള്ളം ചേർക്കുന്ന ഒരവസ്ഥ നമുക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഇന്ന് നമുക്കറിയാം ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുന്ന, ഇസ്ലാമിന്റെ പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ അവർ ദീനിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിലപാടെടുക്കുമ്പോൾ അവർ സമൂഹത്തിൽ പിന്തിരിപ്പന്മാരാണ്, അവർ സമൂഹത്തിൽ കൊള്ളരുതാത്തവരാണ്. എന്നാൽ പേരിൽ മുസ്ലിമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആളുകൾക്ക് വേണ്ടി തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദീനിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളുകൾ അവർ സമൂഹത്തിൽ മാന്യന്മാരായ മുസ്ലിങ്ങളാണെന്ന് നമുക്കറിയാം. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോള് പോലും നമുക്കറിയാം അതിന്റെ ഒരു ഇതിലാണ് ആളുകളൊക്കെ ഉള്ളത്. അതിൽ പോലും നമ്മൾ കാണുന്നതാണ് തങ്ങളുടെ വൃത്തികെട്ട സംസ്കാരത്തെയും അതേപോലെ തന്നെ രീതികളെയും ദുരാചാരങ്ങളെയും ഇറക്കുമതി ചെയ്യാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ അവർ പിന്തിരിപ്പന്മാരാണ്, ആ രാജ്യം പിന്തിരിപ്പന്മാരാണ്, അങ്ങനെയുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും അടിക്കടി ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ, ഇസ്ലാമിന്റെ പേരിട്ടിട്ട് എന്തും ചെയ്യാൻ തയ്യാറായാൽ അങ്ങനെയുള്ള മുസ്ലിങ്ങളെയാണ് ഇന്ന് ഇസ്ലാമിലെ ശത്രുക്കൾക്ക് ആവശ്യം, അവരെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു മുസ്ലിമാണ് എന്റെ പേരുകൊണ്ട് മാത്രമല്ല, എന്റെ ആദർശം കൊണ്ട്, എന്റെ വിശ്വാസം കൊണ്ട്, എന്റെ നിലപാട് കൊണ്ട് എന്ന് പറയുന്നവരെ പിന്തിരിപ്പിക്കാനാണ്, പിന്നോട്ടടിപ്പിക്കാനാണ് പലരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏത് പ്രതിസന്ധിയുണ്ടെങ്കിലും സത്യദീനിൽ, ഇതൊരു മതം, ദീനുൽ ഹഖാണ്, സത്യമതമാണ്, അള്ളാഹുവിന്റെ മതമാണ്, ആ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള കരുത്താണ് അൽ ഇസ്തിഖാമ എന്ന് പറയുന്നത്. ഒഴുക്കിനോടൊപ്പം ചലിക്കുന്ന ചണ്ടികളായി എന്റെ ഉമ്മത്ത് മാറുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒഴുക്കിനോടൊപ്പം ചലിക്കുന്ന ചണ്ടികളായി മാറും, എന്തിനും അവർ റെഡിയാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞ ആ വിഭാഗം ആവരും ഒഴുക്കിനോടൊപ്പം ചലിക്കുന്നവരല്ല, മറിച്ചൊരു മുസ്ലിം എന്ന ഒരു ഐഡന്റിറ്റി, വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയണം. അതാണ് അലിസ്തിഖാമ എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോ വഖ്തിലും കൈ കെട്ടിയാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. 17 തവണ സൂറത്തുൽ ഫാത്തിഹയിലൂടെ ആ ഇസ്തിഖാമത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ വഴിക്ക്, മുസ്തഖീമായ വഴിക്ക് നീ എന്നെ നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ ആ മാർഗം നീ കോപിച്ചവരുടേതല്ല, വഴി പിടച്ചുപോയവരുടേതല്ല, ആ മുസ്തഖീമായ പാതയിൽ നീ എന്നെ അടിയുറപ്പിച്ച് നിർത്തണേന്നാണ്. ഇഹ്ദിന എന്ന് പറഞ്ഞ സബ്ബിത്തിനി എന്നാണ്, അള്ളാഹു എന്നെ ഉറപ്പിച്ച് നിർത്തണേ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഇസ്തിഖാമത്ത് അതിന്റെ മഹത്വം വിവരിക്കുന്ന, അതിന്റെ പ്രതിഫലങ്ങൾ വിവരിക്കപ്പെടുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതിലൊരായത്താണ് 41 അധ്യായം സൂറത്തുൽ ഫുസ്സിലത്തിലെ 30 ആയത്ത്. അവിടെ അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. തീർച്ചയായും ഒരു കൂട്ടർ അവർ പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ റബ്ബ് അല്ലയാണ്. ഫുമ്മസ്തഖാമു, പിന്നെ അവർ ഇസ്തിഖാമത്തിൽ നിലകൊള്ളുകയും ചെയ്യുന്നു. തത്തനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേൽ മലക്കുകൾ ഇറങ്ങും. അല്ലാ തഖാഫു വലാ തഹസനു, അവർ പറയും നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല.
وأبشروا بالجنة التي كنتم توعدون. നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗം, ആ സ്വർഗത്തെ കൊണ്ട് ഞങ്ങളിതാ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അല്ലാഹു പറയാൻ, അപ്പൊ ഒന്നാമത് എന്താ പറഞ്ഞത്, എന്റെ റബ്ബ് അല്ലയാണെന്ന് എല്ലാ നിലയ്ക്കും സമ്മതിക്കുക, ഇസ്തിക്കാമത്തിൽ നിലകൊള്ളുക, ഇസ്തിക്കാമത്തിൽ നിലകൊള്ളുന്നതാണ്, അവരുടെ മേൽ മലക്കുകൾ ഇറങ്ങും, അവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയാൻ. ഇമാം മാവർദി റഹ്മത്തുല്ലാഹി അലൈഹി ഇസ്തിക്കാമത്ത് എന്ന പദം ഉൾക്കൊള്ളുന്ന അതിന്റെ അഞ്ച് തലങ്ങൾ സ്വഹാബത്തിനെയും താബിഈകളെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് വിവരിക്കുന്നുണ്ടതിൽ ഒന്ന് ഇതാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്തിക്കാമത്തിനെ പറ്റി പറഞ്ഞു, ثم استقاموا എന്ന് പറഞ്ഞാൽ അല അന്നല്ലാഹ റബ്ബുഹും വഹ്ദ, അവരുടെ റബ്ബ് അല്ലയാണ് എന്ന് ഏത് പ്രതിസന്ധിയിലും അവർ ഉറക്കെ വിളിച്ചു പറയും. അല്ലയാണ് എന്റെ റബ്ബ് എന്ന് പറയുന്നതിൽ അവര് പതറുകയില്ല, അവർക്കതിന്റെ പേരിൽ ഒരു ബേജാറില്ല. എന്ത് പരീക്ഷണവും പ്രതിസന്ധി ഉണ്ടായാലും അതിന്റെ ഉദാഹരണമാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്ന മുശ്രിക്കുകളിലെ ഏറ്റവും വൃത്തികെട്ട ഒരുത്തൻ, അവൻ അതിക്രൂരമായി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിച്ചു അല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, ഇത്ര ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് നീ പറയൂ ലാത്ത വൽ ഉസ്സ ഖുല്ലാത്ത വൽ ഉസ്സ എന്ന് നീ പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാം. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലാ അഹദ്, എന്റെ റബ്ബ് ഏകനാണ്, എന്റെ റബ്ബ് ഏകനാണ്. ആ ഏകത്വം ജീവിതത്തിലെ ഏതൊരു സാഹചര്യത്തിലും പതരാതെ തളരാതെ പ്രഖ്യാപിക്കുന്നവനാണ്, ഇസ്തിക്കാമത്തിൽ നിലകൊള്ളുന്നവനെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തന്നെ പറയുണ്ടായി. അതേപോലെ രണ്ടാമത് അസാനി ഖൗലി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് സുമ്മ ഇസ്തഖാമു, പിന്നീട് അവർ ഇസ്തിക്കാമത്തിൽ നിലകൊള്ളുന്നവരാണെന്ന് പറഞ്ഞാൽ അല തഅതിഹി വ അദാഇ ഫറായിദിഹി, അള്ളാഹുവിന് പൂർണമായും അവർ കീഴൊതുങ്ങുന്നവരാണ്, അള്ളാഹ്ക്ക് കീഴൊതുങ്ങാണ്, വേറൊരാൾക്കും അവര് കീഴ്പ്പെടുകയില്ല. എന്നിട്ടോ ഫർളുകൾ നിർവഹിക്കുന്നതിൽ ഒരു വീഴ്ച അവരിൽ വരില്ല. നമ്മൾ കേട്ടിട്ടില്ലേ മഹാനായ അബ്ദുല്ലാഹിബിന് ഉബയ്യബിന് ഉമയ്യബിന് എന്താ അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം എന്ന് പറഞ്ഞ സഹാബി വന്നിട്ട് ചോദിക്കുന്നുണ്ട് നബിയോട്, നബിയെ കണ്ണ് കാണൂല, കൈ പിടിച്ചു കൊണ്ടുവരാൻ പള്ളിയിൽ ഒരാളില്ല, എനിക്ക് ജമാഅത്ത് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറയാണ്. തിരിച്ചയാൾ പോകുമ്പോ നീ ബാങ്ക് കേൾക്കുന്നുണ്ടോ? അതേ നബിയെ, എങ്കിൽ നീ അതിന് ജവാബ് നൽകണം, നിനക്ക് ജവാബ് നൽകൽ നിർബന്ധമാണ്, നീ ആ ജമാഅത്തിൽ പങ്കെടുക്കൽ നിർബന്ധമാണ്. ആ മനുഷ്യൻ കയറുകെട്ടി അതിൽ പിടിച്ച് പള്ളിയിലേക്ക് വന്നു എന്ന് പറയും. അപ്പം അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ആ ഫർളുകളെ ഒരിക്കലും അവർ കൈവിടുകയില്ല എന്നുള്ളതാണ്. അസാലിഫ് ഖൗലു അബൂ ആലിയ റഹ്മത്തുല്ലാഹി അലൈഹി പറയാൻ അല ഇഖ്ലാസുദ്ദീൻ വൽ അമലി ഇലൽ മൗത്ത്, അവന്റെ ജീവിതത്തിൽ ഇഖ്ലാസ് നിറഞ്ഞു നിൽക്കും ഏതുവരെ? റമളാൻ വരുമ്പോഴല്ല, ഏതെങ്കിലും ഒരു സമയത്തല്ല. ചില ആളുകൾ പറയും പണ്ട് ഞാൻ ഉഷാറായിരുന്നു, പണ്ട് ഞാൻ പള്ളി പോകാൻ, പണ്ട് ഞാൻ പ്രവർത്തനങ്ങളിലൊക്കെ ഉഷാറായിരുന്നു, ദഅവത്തിലൊക്കെ ഭയങ്കര ഉഷാറായിരുന്നു, ഇപ്പൊ ഇല്ല. എന്തേ ഇലൽ മൗത്ത്, മരണം വരെ താൻ ഏതൊന്നിൽ ആത്മാർത്ഥമായി നിലകൊള്ളുന്നു ആ മരണം വരെ അത് കൊണ്ടുപോകണം. അതാണ് ഇസ്തിക്കാമത്ത് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഫുമസ്തഖാമു എന്ന് പറഞ്ഞാൽ ഫി അഫ്ആലിഹിം കമസ്തഖാമു ഫി അഖ്വാലിഹിം, പെരുമാറ്റത്തിൽ മാത്രം പോരാ, പ്രവർത്തനത്തിൽ മാത്രം പോരാ, നാവും നേരെയാവും, നാവും നേരെ വേണം. അതാണ് ഇസ്തിക്കാമത്ത് എന്ന് പറഞ്ഞാൽ. അൽഖാമിസ് അഞ്ചാമതൊരു അഭിപ്രായമായി അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത് ഫുമസ്തഖാമു സിറൻ കമസ്തഖാമു ജഹ്റ, പരസ്യ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ സൂക്ഷ്മത പാലിക്കുന്നോ അതുപോലെ നമ്മുടെ രഹസ്യ ജീവിതത്തിലും സൂക്ഷ്മത പാലിക്കുക. പലരുടെയും രഹസ്യ ജീവിതം മഹാമോശമായിരിക്കും, പരസ്യ ജീവിതമോ ആളുകൾ അവനെ പറ്റി നല്ലത് പറയും, ആൾ ഉഷാറാണ്, പക്ഷെ ആൾ ഒറ്റയ്ക്കായാൽ മഹാമോശമാണ്. നമുക്കറിയാം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഈജിപ്തിലെ മന്ത്രിയുടെ ഭാര്യ അസീസിന്റെ ഭാര്യ വിളിക്കുന്നത് ആരോരുമില്ലാത്ത അവസ്ഥയിലാണ്, ആരും കാണാനില്ലാത്ത സമയത്ത് വ്യഭിചരിക്കാൻ വിളിക്കാൻ, ഡോറ് ക്ലോസ് ചെയ്തിരിക്കുന്നു, ഭർത്താവ് വരില്ലേ, ആ സമയത്താണ് വിളിക്കുന്നത്. പക്ഷേ ഇന്നി അഹാഫ്, ഞാൻ പേടിക്കുന്നു, അദ്ദേഹം പറയാൻ എന്റെ റബ്ബിനെ ഞാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറാണ്. ആ ഒരു രഹസ്യ ജീവിതത്തിലുള്ള ഒരു സൂക്ഷ്മത, ഇതൊക്കെയാണ് ഇസ്തിക്കാമത്ത് എന്ന് പറയുന്നതെന്നാണ് പരിശുദ്ധ ഖുർആനിൽ
പതിനൊന്നാം അധ്യായം സൂറത്തുൽ ഹൂദിലെ 112-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയാണ് നബിയെ, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. ഫസ്തഖിം കമാ ഉമിർത, നബിയെ അങ്ങയോട് കൽപ്പിക്കപ്പെട്ടതുപോലെ അങ്ങ് ഇസ്തിഖാമത്തിൽ നിലകൊള്ളണം. വമൻ താബ മഅക, താങ്കളോടൊപ്പം അള്ളാഹുവിലേക്ക് തൗബ് ചെയ്ത് മടങ്ങിയ ആളുകളും. വലാ തത്ഗൗ, നിങ്ങൾ അതിർ ലംഘിക്കരുത്. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്, റബ്ബ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ബോധത്തോടുകൂടി ജീവിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, അപ്പോ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ വീണ്ടും ഉലമാക്കൾ പറയാണ്, തതഅല്ലഖു ബിൽ അഖ്വാൽ, അത് വാക്കുകളുമായി ബന്ധപ്പെട്ടതാണ്. വല്ലഹാൽ, അത് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. വല്ലഹ്വാൽ, അവസ്ഥകളുമായി ബന്ധപ്പെട്ടതാണ്. വന്നിയാത്ത്, നീയത്തുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഒരു മനുഷ്യന്റെ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ അടിമുടി ഇസ്തിഖാമത്തുണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, കുൻ സ്വാഹിബൽ ഇസ്തിഖാമ, നീ ഇസ്തിഖാമത്തിന്റെ ആളായി മാറുക. ലാ ത്വാലിബൽ കറാമ, നീ ബഹുമാനം ആഗ്രഹിച്ച് നടക്കുന്നവനാവരുത്, നീ പരിഗണന ആഗ്രഹിച്ച് നടക്കുന്നവനാവരുത്. ഞാൻ ശ്രദ്ധിക്കപ്പെടണം, എന്നെ പറ്റി ആളുകൾ പറയണം, എന്നെ ആളുകൾ പരിഗണിക്കണം, എന്നെ വിളിച്ചിരുത്തണം എന്നിങ്ങനെ നീ ആഗ്രഹിക്കരുതേ. നോക്കൂ പണ്ഡിതന്മാർ പറയുന്നത്, ഫഇന്ന നഫ്സക മുതഹരികത്തുൻ ഫീ തലബിൽ കറാമ, നീ അന്വേഷിച്ച് നടക്കുന്നത് കറാമത്താണ്. നിന്നെ ആളുകൾ ആദരിക്കണം, ശ്രദ്ധിക്കണം, നിന്നെ ബഹുമാനിക്കണം, പുകഴ്ത്തണം എന്നുള്ളതാണ് നീ ആഗ്രഹിക്കുന്നത്. വറബ്ബുക യുതാലിബുക ബിൽ ഇസ്തിഖാമ, എന്നാൽ നിന്റെ റബ്ബ് നിന്നോട് ആവശ്യപ്പെടുന്നത് നീ അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് നിൽക്കണം എന്നുള്ളതാണ്, ഇഖ്ലാസോടുകൂടി നിൽക്കണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിൽ ആത്മാവുള്ളതുകൊണ്ടാണ്, ജീവനുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, നമ്മൾ ഈ സംസാരം കേൾക്കുന്നത്. ഈ ജുമാ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകുന്ന ജീവനുള്ളതുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിലെ ജീവൻ പോയാൽ പിന്നെ നമുക്കൊന്നും പറ്റില്ല, ഒന്നും പറ്റില്ല, എല്ലാം നിശ്ചലമായി എന്നതുപോലെയാണ് ഇസ്തിഖാമത്തില്ലാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥ. റൂഹു പോയ ശരീരത്തിന്റെ അവസ്ഥ എന്താണോ അതാണ് ഇസ്തിഖാമത്തില്ലാത്ത ഒരു മുഅ്മിന്റെ അവസ്ഥ എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. യഥാർത്ഥ ഇസ്തിഖാമത്തിൽ നിലകൊള്ളുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കൃത്യമായി പാലിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യാൻ ഉപദേശിക്കുകയാണ്. ഒരു മുഅ്മിനിന്റെ, ഒരു വിശ്വാസിയുടെ ഇസ്തിഖാമത്തിനെ തകർക്കുക എന്നതാണ് പിശാചിന്റെ മുഖ്യമായ ലക്ഷ്യം. അതിനുവേണ്ടി പല തന്ത്രങ്ങളും അവൻ മനയും, അതിനുവേണ്ടി കാത്തിരിക്കും. നേരെ ചൊവ്വെ യഥാർത്ഥ ദീനനുസരിച്ച് ജീവിക്കാൻ തയ്യാറെടുക്കണ, അല്ലെങ്കിൽ ജീവിച്ചു പോകുന്ന ഒരാൾ എങ്ങനെയും അതിൽ നിന്ന് തെറ്റിക്കുക എന്നുള്ളത് അവന്റെ ലക്ഷ്യമാണ്. പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ ആറാഫിലെ 16-17 ആയത്തുകൾ, അവിടെ പിശാജ് പറയാണ് അള്ളയോട്. നമുക്ക് ആ ചരിത്രം അറിയാം. അള്ളാഹു മലക്കുകളോട് പറയാണ് ആദമിന് പ്രണാമം അർപ്പിക്കുക, സുജൂദ് ചെയ്യാൻ. അപ്പൊ മലക്കുകളെല്ലാം സുജൂദ് ചെയ്യും, ഇബ്ലീസ് മാത്രം അതിൽ നിന്ന് പിൻവാങ്ങി, അവൻ ധിക്കരിച്ചു, അതിന് തയ്യാറായില്ല. അപ്പൊ അള്ള ചോദിക്കുകയാണ്, എന്തേ? അപ്പൊ പറയുന്നത്, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട, അഗ്നിയാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ ഒരിക്കലും എന്നേക്കാൾ താഴെയുള്ള ഒരു വസ്തു കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട അഥവാ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് എനിക്ക് സുജൂദ് ചെയ്യാൻ പറ്റില്ല, അഹങ്കാരം കാണിച്ചു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്ലീസിനെ ശപിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോ ഇബ്ലീസ് അള്ളയോട് പറഞ്ഞൊരു കാര്യം,
لأقعدن لهم صراطك المستقيم അള്ളാഹുവേ, നീ എന്നെ വഴിപിഴപ്പിച്ചതിനാൽ നിന്റെ നേരായ പാതയിൽ മനുഷ്യർ പ്രവേശിക്കുന്നത് തടയാൻ ഞാൻ കാത്തിരിക്കും. ആളുകൾ സത്യദീനിലേക്ക്, സത്യമാർഗത്തിലേക്ക് ഇഖ്ലാസോടുകൂടി ജീവിക്കുന്നതിനെ, ഇബാദത്ത് ചെയ്യുന്നതിനെ ബ്ലോക്ക് ചെയ്യാൻ, തടയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. എന്നിട്ടവൻ പറയാ വീണ്ടും, തുമ്മലഅത്തിയന്നഹും, എന്നിട്ട് അവരുടെ മുമ്പിലൂടെ ഞാൻ കടന്നു ചെല്ലും. വമിൻ ഖൽഫിഹിം, പിന്നെ അവരുടെ പിന്നിലൂടെ നാം കടന്നു ചെല്ലും. വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം, പിന്നെ അവരുടെ വലതുഭാഗത്തുകൂടിയും ഇടതുഭാഗത്തുകൂടിയും ഞാൻ കടന്നു ചെല്ലും. വലാ തജിദ അക്സറഹും ശാകിരീൻ, അധികം ആളുകളെയും നിനക്ക് നന്ദി ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. അഥവാ അള്ളയോട് പറയാണ്, മനുഷ്യന്മാരിൽ അധിക ആളുകളും അള്ളാഹുവെ നിന്നോട് നന്ദി കേട് കാണിക്കുന്നവരായിരിക്കും, അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്ന അവർന്ന്. അപ്പൊ എന്താ, മുന്നക്കൂടെ പിന്നക്കൂടെ വലത്തുകൂടെ ഇടത്തുകൂടെ, എന്താ എങ്ങനെ പറയാൻ? കാരണം ഏതെല്ലാം വഴിക്ക് കൂടി ഹോൾസുകൾ ഉണ്ടോ, ലൂപ്പ് പോയിന്റുകൾ ഉണ്ടോ, നമ്മുടെ ദൗർബല്യം എന്തിലാണോ അതിലൂടെ കയറി പിടിച്ച് നമ്മളെ വഴിപിഴപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. അതാ പിശാച് പറഞ്ഞു, അവൻ ശ്രമിക്കുന്ന അവരാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ദൗർബല്യം എന്തിലാന്നുള്ളത്, ഏത് കാര്യത്തിലാന്നുള്ളത് നമുക്കറിയാം, നമുക്കൊക്കെ അറിയാം. എവിടെയാണ് എനിക്ക് പഴവ്? എന്റെ നിസ്കാരത്തിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എന്റെ ഇന്ന കാര്യത്തിൽ എനിക്ക് പ്രശ്നമുണ്ട്, ഇന്ന വിഷയത്തിൽ പ്രശ്നമുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. അത് ഉപയോഗപ്പെടുത്തി അതിലൂടെ കടന്നു വന്ന് നമ്മളങ്ങോട്ട് നശിപ്പിച്ചുള്ള, അതാണ് പിശാച് പറഞ്ഞത്. ഞാൻ അവനെ ഏത് നിലയ്ക്കാണെങ്കിലും തെറ്റിക്കും, അവസാനം നാളെ പരലോകത്തെത്തുമ്പോ നിനക്ക് നന്ദി ചെയ്ത ആളുകൾ കുറവായിരിക്കും, നിന്നോട് നന്ദി കേട് കാണിച്ചവരായിരിക്കും കൂടുതൽ എന്ന് ഇബ്ലീസ് അവിടെ നിന്ന് പറയുന്നുണ്ട്. അത് അവന്റെ ഒരു പ്രതിജ്ഞയാണ്, അതിനുവേണ്ടി അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ഈമാനിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തണം. ഒരു ഷോപ്പിൽ കയറി ചെന്നാൽ, ഒരു വീട് പണിയുമ്പോ ടൈലെടുക്കണമെങ്കിൽ, പെയിന്റ് എടുക്കണമെങ്കിൽ, എന്തെടുക്കുന്നുണ്ടെങ്കിലും ചോദിക്കും, നല്ല സാധനമാണോ, നല്ല ക്വാളിറ്റി ഉള്ളതാണോ, നല്ല കമ്പനിയാണോ, ഇത് അന്വേഷിച്ച് എന്തിലും നമ്മൾ ക്വാളിറ്റി തേടുന്നവരാണ്, ഗുണനിലവാരം അന്വേഷിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ ഗുണനിലവാരം തീരെ അന്വേഷിക്കാതെ പോകുന്ന ഒന്നാണ് നമ്മുടെ ഈമാൻ. അതിനെപ്പറ്റി ശരിക്കും അന്വേഷിക്കണം, ഉറപ്പുവരുത്തണം, പരിശോധന നടത്തണം. അങ്ങനെയാവണം പ്രിയമുള്ളവര്. അതുകൊണ്ട് യഥാർത്ഥ ഇസ്തിഖാമത്തിൽ അടിയുറച്ചു നിൽക്കുക. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു ആയത്തിൽ പറഞ്ഞില്ല സുമ്മസ്തഖാമു, എന്റെ റബ്ബ് അല്ലയാണെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇസ്തിഖാമത്തിൽ അവർ നിൽക്കും, നിലനിൽക്കും എന്ന് പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ ഏത് പ്രവർത്തനത്തിനും ഇഖ്ലാസ് ഉണ്ടാകും, എവിടെയും അവർക്ക് പാളുകയില്ല, എവിടെയും അവർക്ക് പാളിച്ചവരില്ല, എല്ലാ കാര്യത്തിലും ഇഖ്ലാസ് ഉണ്ടാകും. അത് ആളുകൾ കാണുക ചെയ്യുന്നതാണെങ്കിലും കാണാണ്ട് ചെയ്യുന്നതാണെങ്കിലും എല്ലായിടത്തും ആ ഒരു ഇഖ്ലാസ് കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും ഇസ്തിഖാമത്ത് നിലനിർത്തുന്നവർ എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു അനുഗ്രഹമാണ് ഇസ്തിഖാമത്തിൽ നിലകൊള്ളുക എന്നുള്ളത്. അള്ളാഹു യഥാർത്ഥ ദീനിൽ, നാം വിശ്വസിക്കുന്ന ദീനിൽ അടിയുറച്ച് പതറാതെ തളരാതെ നിലനിൽക്കാൻ, ജീവിക്കാൻ റബ്ബ് സുബ്ഹാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. യഥാർത്ഥ തൗഹീദിൽ അടിയുറച്ച് നിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിന്റെ ഏത് വേളയിലും ഏത് അവസ്ഥയിലും ഏത് ഇരുട്ടിലും അള്ളാഹുവിന് ആത്മാർത്ഥത കാണിച്ച് ഇഖ്ലാസോടുകൂടി ജീവിക്കാൻ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. റിയായിൽ നിന്ന് അഥവാ ലോകമാന്യതയിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് അള്ളാഹുവിലേക്ക് മടങ്ങിയവർക്ക് അള്ളാഹു പൂർണ്ണമായ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. അവരുടെ കബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. നമുക്കും അവർക്കും സ്വർഗ പൂങ്കാവനത്തിൽ ഒത്തുചേരാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹു മജർനാ മിനൻ നാർ, അല്ലാഹു മജർനാ മിനൻ നാർ, അല്ലാഹു മജർനാ മിനൻ നാർ. റബ്ബനാ തവഫനാ മുസ്ലിമീന വ അൽഹഖ്നാ ബിസ്വാലിഹീൻ. റബ്ബനാ ലാ തജൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന آمنوا ربنا إنك رؤوف رحيم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.